ഹലോ എവ്രിവൺ, നമസ്കാരം. ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഇസ്രായേലിലേക്ക് ജോലിക്കായിട്ട് വരാം എന്നാണ്. ഇതിപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നെനിക്ക് അറിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ. എങ്ങനെയുള്ള ആളുകൾക്ക് വരാം, ഏതൊക്കെ പേപ്പറുകളാണ് തയ്യാറാക്കേണ്ടത്, ഇതൊക്കെ ഒരു ചെറിയ ഒരു ഈ 5 മിനിറ്റ് പോകുന്നൊരു വീഡിയോ അവരുടെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പറയാൻ പോകുന്നത് ഈയിടെ മാറിയ നിയമങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. പിന്നെ പണ്ട് എല്ലാ കാറ്റഗറിയിലും പെട്ടവർക്കൊക്കെ വരായിരുന്നു കേട്ടോ. ഇപ്പം മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമാണ് ഇവിടെ വന്ന് ചേരാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ അപ്പോൾ ഇപ്പം മാറിയ പേപ്പർ വർക്കുകളൊക്കെ എങ്ങനെയാണ്, ഇപ്പോഴത്തെ രീതിയിൽ ഏത് രീതിയിലാണ് പേപ്പർ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിനോടൊപ്പം നമ്മൾ സമീപിക്കുന്ന ഏജൻസികളിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ബോംബെയിലാണ്. ബോംബെയിലാണ് എംബസിയുമായിട്ട് ഇസ്രായേൽ ഇന്ത്യൻ എംബസിയുമായിട്ടുള്ള രജിസ്റ്റർ ചെയ്ത ഏജൻസികളുള്ളത്. അവിടെ നമ്മൾ 20 ദിവസത്തെ ക്ലാസ്സിന് ശേഷം നമ്മൾ ആണ് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ കുറേ പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന് കല്യാണം കഴിച്ചവർക്കും കല്യാണം കഴിക്കാത്തവർക്കും 2 രീതിയിലാണ്. അപ്പോൾ കല്യാണം കഴിച്ചവർക്ക് എന്തെല്ലാം അഡീഷണലായിട്ട് വേണം എന്ന് നമുക്ക് അവസാനം പറയാം. ആദ്യമേ നമുക്ക് പൊതുവായിട്ടുള്ള കല്യാണം കഴിക്കാത്തവർക്ക് ഒരാൾ വന്നാൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ആദ്യമേ തന്നെ നമുക്ക് പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ചിലവർക്ക് 2 പാസ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെ എടുത്തിട്ടുള്ളവരുണ്ടായിരിക്കും. ഒന്ന് അവരുടെ വാലിഡിറ്റി കഴിഞ്ഞിട്ട് രണ്ടാമത് അപ്ലൈ ചെയ്ത് 2 പാസ്പോർട്ട് ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ 2 പാസ്പോർട്ടും നിങ്ങളുടെ കയ്യിൽ വേണം. അതിനോടൊപ്പം നമ്മുടെ കയ്യിൽ ആ പാസ്പോർട്ടിൻ്റെ 3 ഇയേഴ്സ് വാലിഡിറ്റി വേണം. പിന്നെ നമുക്ക് വേണ്ടത് SLCയുടെ മാർക്ക് ഷീറ്റ്, അത് ഓൺലൈനിൽ ഇതായിരിക്കണം. അതുപോലെ തന്നെ +2 മാർക്ക് ഷീറ്റ്, അതും ഓൺലൈനിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നഴ്സിങ്ങിൻ്റെ എല്ലാ ഏത് കോഴ്സാണെങ്കിലും GNM ആണെങ്കിലും NM ആണെങ്കിലും BSc ആണെങ്കിലും MSc ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും അവരുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ വോട്ടർ ID, ആധാർ കാർഡ്, പിന്നെ നമ്മുടെ പേരൻസിൻ്റെ വോട്ടർ ID, ആധാർ കാർഡും. തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഞാനത് നോക്കി വായിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് PCC, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതുപോലെ നമ്മുടെ ആരെങ്കിലും പപ്പായോ അമ്മയോ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ കാണിക്കുന്നതായിരിക്കണം. അതുപോലെ സെൽഫായിട്ടുള്ള അഫിഡവിറ്റ്, അതുപോലെ പേരൻസിൻ്റെ അഫിഡവിറ്റ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. റേഷൻ കാർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം നമ്മൾ ഇംഗ്ലീഷിലേക്ക്. അതുപോലെ തന്നെ ഈ റേഷൻ കാർഡിലുള്ള പേരും നമ്മൾ ആധാർ കാർഡിൽ കൊടുക്കുന്ന പേരും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ പോകണം. 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് 6 മാസം കണ്ടേ വാലിഡിറ്റി ഉള്ളൂ എന്ന് തോന്നുന്നത്. അതുപോലെ PCC 3 മാസം കണ്ടേ വാലിഡിറ്റി ഉള്ളൂ, അത് ചെക്ക് ചെയ്യണം നമ്മൾ. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഈ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്തെ പോലെ തന്നെയായിരിക്കണം നമ്മുടെ പാസ്പോർട്ടിലും ആധാർ കാർഡിലും വോട്ടർ ID ഒക്കെ ഉള്ള പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം. പിന്നെ അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോയും നമ്മുടെ പേരൻസിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത്. അതിപ്പം നിങ്ങൾ ഏത് ഏജൻസിയാണോ സമീപിക്കുന്നത്, ആ ഏജൻസിക്കാർ നിങ്ങളെ അതിൻ്റെ വ്യക്തമായിട്ടുള്ള രൂപം. പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പേരൻസിന് മലയാളമേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അങ്ങനെ അറിയത്തില്ല, വായിക്കാനും എഴുതാനും അറിയത്തില്ല എങ്കിൽ നമ്മൾ അഫിഡവിറ്റ് മലയാളത്തിൽ ചെയ്യേണ്ടതുണ്ട്. അതായിരിക്കും കൂടുതൽ സേഫ്. കാരണം അവർ എന്തെങ്കിലും കാരണം വെച്ചാൽ അതിനൊരു എൻക്വയറി വന്നാൽ എന്തുകൊണ്ട് ടെൻഷൻ അടിക്കുന്നത്. ഈ പേപ്പറുകളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളൊരു തീരുമാനം എടുത്തു, അതിനുശേഷം നമ്മൾ ഏജൻസീനെ സമീപിച്ചു. അങ്ങനെ ഏജൻസീനെ സമീപിച്ചതിന് ശേഷം മാത്രമാണ് ഈ പേപ്പറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. കാരണം അല്ല, പിന്നെ അതായത് അഫിഡവിറ്റുകൾ, PCC, അതുപോലെ 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം അതിനൊക്കെ ഇത്ര മാസം വാലിഡിറ്റി ഉള്ളൂ, ലിമിറ്റഡ് പേരിഡ് അല്ലേ ഉള്ളൂ. അപ്പം അതനുസരിച്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അതനുസരിച്ച്. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച ഒരാളാണ് എങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പാസ്പോർട്ട്, അതിനോടൊപ്പം ഈ
ഭാര്യമാരുടെ കൂടെ ഭർത്താക്കന്മാരുടെ പേരായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, 12 പാസ്പോർട്ട്, ഓൾഡ് ന്യൂ ഉള്ള പാസ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ അങ്ങനെ രണ്ടാൾക്കും ഉണ്ടെങ്കിൽ രണ്ടും, അങ്ങനെ 4 പാസ്പോർട്ടും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ ആരാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഹസ്ബൻഡാണെങ്കിൽ വൈഫിൻ്റെ ആധാർ കാർഡ്, ഐഡൻറ്റി കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിള്ളേരുടെ പ്രിൻസിപ്പൽ, അതായത് പിള്ളേർ പഠിക്കുവാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ ലെറ്റർ, പിന്നെ വേണ്ടത് ഫാമിലി അഫിഡവിറ്റ്, അതുപോലെ നമ്മുടെ മാരേജ്, നിങ്ങൾ കല്യാണം കഴിച്ച ഫോട്ടോയിൽ നിന്ന് ഒരു ഫോട്ടോ നിങ്ങൾ നിൽക്കുന്നത് ആയിട്ട്, കാരണം അത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്ന് തെളിയിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ നമ്മുടെ ഫാമിലി ഫോട്ടോ വേണം. നിങ്ങളെ പിന്നെ കല്യാണം കഴിച്ച ഒരു ആ ഇതിലുള്ള ഒരു ഫോട്ടോ വേണം. ഇതൊക്കെ എന്തിനാണ് ആ സമയത്തുള്ള ഫോട്ടോ, ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങനെ വരാൻ ലീഗലായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊരു സിസ്റ്റം അവർ പറയുന്നത്. സൗത്ത് ഇന്ത്യൻ ന്യൂസ് പേപ്പറിൽ നമ്മുടെ പേരൻസ് നിൽക്കുന്ന, അപ്പോൾ ആ വൈഫാണെങ്കിൽ വൈഫിൻ്റെ പേരൻസ്, ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരൻസ് നിൽക്കുന്ന ഫോട്ടോ വേണം. പിന്നെ 18 വയസ്സ് മേളിലുള്ള പിള്ളേർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അഫിഡവിറ്റ് വേണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അഫിഡവിറ്റ് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് മലയാളം മാത്രമേ അറിയത്തുള്ളൂ എങ്കിൽ, ഇംഗ്ലീഷ് അറിയത്തില്ല എങ്കിൽ, നിങ്ങൾ മലയാളത്തിൽ ആ അഫിഡവിറ്റ് തയ്യാറാക്കണം. ഇതൊക്കെയാണ് കല്യാണം കഴിച്ച ആൾക്കാർക്ക് വേണ്ടത്. അപ്പം ഫസ്റ്റത്തെ ഇതെല്ലാം വേണം, അപ്പം അഡീഷണലായിട്ട് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം, അങ്ങനെ പോകാൻ താല്പര്യം, ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉണ്ട് എങ്കിൽ, ഈ വീഡിയോയുടെ അടിയിൽ ഉള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാമെന്നാണ്. ഉറപ്പായിട്ടും എനിക്ക്, ഞാൻ സഹായിക്കുന്നതായിരിക്കും നിങ്ങളെ. എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പം ഏത് ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക്, അങ്ങനെ നിങ്ങൾ ഈ പേപ്പറൊക്കെ തയ്യാറാക്കി, നിങ്ങൾ അങ്ങനെ ഒരു ഏജൻസിനെ സമീപിച്ചു, ബോംബെയിലുള്ള ഏജൻസിനെ സമീപിച്ചു, 20 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടി, അങ്ങനെയെങ്കിൽ പിന്നീടുള്ള പ്രോസസ്സ് എങ്ങനെയാണ്? ഈ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും പേപ്പറും ഒക്കെ ഇമെയിലായിട്ട് ഇങ്ങോട്ടുള്ള ഇവിടെ എംബസിയിലേക്ക് അയക്കും, ഇസ്രായേലുള്ള എംബസിയിലേക്ക് അയക്കും. ഇവർ വെരിഫൈ ചെയ്ത് ഇവർ ഒരു ആൾ ഓക്കെയാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, 50 ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 50 കിലോ വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം, അത് വേറൊരു കാര്യം. പിന്നെ അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ സെലക്റ്റഡ് ആയി, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വിസയും അതിനോടൊപ്പം ഉള്ള ഒരു മെയിലുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏജൻസി അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് വരും. അങ്ങനെ ഇമെയിലിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങൾ മെഡിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ പോകാം, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ പോകാം. എനിക്ക് 2 മണിക്കൂറായിരുന്നു പോയത്. നമ്മൾ 1 മണിക്കൂർ അവർ ചില ക്വസ്റ്റ്യൻസൊക്കെ തരും, അത് എഴുതണം. പിന്നെ അവർ കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും, അവർ നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജ് ചോദിക്കും, ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുപോലെ മെഡിക്കൽ ഫീൽഡുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ നമ്മളെ കുറച്ച് അവർ ഒന്ന് ചോദിക്കും. അങ്ങനെ നിങ്ങൾ പാസ്സായി എങ്കിൽ വീണ്ടും ഒരു, നിങ്ങൾ പാസ്സായി എങ്കിൽ നമ്മൾ പോകുന്നു. അതിനുശേഷം 2-3 ദിവസം അല്ലെങ്കിൽ ചിലപ്പം നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് വിസ, നിങ്ങളുടെ പാസ്പോർട്ടിൽ വിസ അടിച്ചു വരുന്നു. അങ്ങനെ നിങ്ങൾ ഇവിടെ കയറി വരുന്നു. ഇവിടെ കയറി വന്നതിന് ശേഷം നമുക്ക് B1 വിസ എന്ന് പറഞ്ഞാൽ ആ വിസയാണ് നമുക്ക് അടിച്ചു തരുന്നത്. അപ്പം ഇവിടെ കയറി വന്നതിന് ശേഷം നമുക്ക് സംഭവിക്കാൻ പോണത്, അപ്പം 1 മന്തിനുള്ളിൽ നമുക്ക് കയറി വരണം. ഈ 1 മന്തിൻ്റെ കയറി വന്നതിന് ശേഷമാണ് നമുക്ക് 1 ഇയർ. സത്യത്തിലെ ഞാൻ ഇത് പറഞ്ഞു വന്നപ്പോൾ തന്നെ എനിക്ക് അവസാനം ആ വിസ കിട്ടിയെന്നുള്ള, ഇവിടെ കയറി വരുന്നു എന്നുള്ള സെക്ഷൻ പറയുമ്പോൾ അത് ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. എനിക്ക് എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര ചിരിയായിരുന്നു വന്നത് അല്ലേ. ഇതിനുവേണ്ടി ശ്രമിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതിനോടൊപ്പം ഇനി ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കമൻ്റ് ഇടാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യം നമുക്ക് പിന്നെ പറയാം. ബൈ ബൈ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.